സംഘപരിവാർ സംഘടനകളായ വിശ്വഹിന്ദു പരിഷത്തിന്റെയും ബജ്രംഗ് ദളിന്റെയും ഭാഗത്തു നിന്നുണ്ടായ ഭീഷണികളെ തുടർന്ന് സ്റ്റാൻഡപ്പ് കൊമേഡിയനായ കുനാൽ കമ്ര നടത്തേണ്ടിയിരുന്ന പരിപാടി ഇപ്പോൾ റദ്ദാക്കിയിരിക്കുകയാണ്. അടുത്തയാഴ്ച സെപ്റ്റംബർ 17-18 തീയതികളിലായി ഹരിയാനയിലെ ഗുഡ്ഗാവിൽ നടത്തേണ്ടിയിരുന്ന പരിപാടിയാണ് ഇപ്പോൾ സംഘപരിവാർ സംഘടനകളെ ഭീഷണിയെ തുടർന്ന് റദ്ദാക്കിയിരിക്കുന്നത്. തന്റെ സ്റ്റാൻഡപ്പ് കോമഡി ഷോകളിലൂടെ കുനാൽ കമ്ര ഹിന്ദു ദേവതകളെ അപമാനിക്കുന്നു എന്നാണ് ഈ സംഘടനകൾ ആരോപിക്കുന്നത്. കുനാൽ കമ്രയുടെ പരിപാടിക്ക് അനുമതി നൽകുകയാണെങ്കിൽ അതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കുമെന്നും പരിപാടി മുടക്കുമെന്നും ഈ ബജ്രംഗ് ദളിന്റെയും വിശ്വഹിന്ദു പരിഷത്തിന്റെയും നേതാക്കൾ കഴിഞ്ഞ ദിവസം ഭീഷണിപ്പെടുത്തിയിരുന്നു. ഇതിനു പിന്നാലെ പോലീസ് കമ്മീഷണർക്ക് ഇത് സംബന്ധിച്ച മെമ്മോറാണ്ടവും VHPയുടെയും ബജ്രംഗ് ദളിന്റെയും നേതാക്കൾ കൈമാറിയിരുന്നു. കുനാൽ കമ്ര എന്ന കലാകാരൻ സ്റ്റുഡിയോ എക്സോ ബാറിലെ സെക്ടർ 29 സെപ്റ്റംബർ 17-18 തീയതികളിൽ പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട്. ഈ വ്യക്തി അദ്ദേഹത്തിന്റെ പരിപാടിയിൽ ഹിന്ദു ദൈവങ്ങളെ അപകീർത്തിപ്പെടുത്തുകയും ദേവതകളെ പരിഹസിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് സംബന്ധിച്ച് ഈ വ്യക്തിക്ക് നേരത്തെയും FIR രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ പരിപാടി ഗുഡ്ഗാവിൽ നടന്നാൽ അത് ജനങ്ങൾക്കിടയിൽ അസ്വസ്ഥതയുണ്ടാക്കാൻ സാധ്യതയുണ്ട്. ആയതിനാൽ എത്രയും പെട്ടെന്ന് തന്നെ പരിപാടി റദ്ദാക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം, അതല്ലെങ്കിൽ ഇതിനെതിരെ VHPയും ബജ്രംഗ് ദളും ശക്തമായി പ്രതിഷേധിക്കും എന്നാണ് പോലീസ് കമ്മീഷണർക്ക് നൽകിയിട്ടുള്ള ഈ മെമ്മോറാണ്ടത്തിൽ ഇരു സംഘടനകളുടെയും നേതാക്കൾ പറയുന്നത്. ഈ VHPയുടെയും ബജ്രംഗ് ദളിന്റെയും നേതാക്കൾ കുനാൽ കമ്ര പരിപാടി അവതരിപ്പിക്കേണ്ടിയിരുന്ന ഗുഡ്ഗാവിലെ ഈ ബാറിൽ നേരിട്ടെത്തി പരിപാടി റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടതായും ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സംഘപരിവാർ സംഘടനകളുടെ ഭാഗത്തു നിന്നുള്ള ഭീഷണിയെ തുടർന്ന് തങ്ങളുടെ സ്ഥാപനത്തിനെതിരെ ഏതെങ്കിലും തരത്തിൽ പ്രതിഷേധമോ ആക്രമണമോ ഉണ്ടാകുന്ന ഭയത്തിലാണ് ഈ ബാർ മാനേജ്മെന്റ് പരിപാടി റദ്ദാക്കിയത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ പരിപാടി റദ്ദാക്കിയ കാര്യം ബാർ മാനേജ്മെന്റ് തന്നെ അറിയിച്ചിട്ടില്ലെന്നും അതുകൊണ്ട് സംഭവത്തിൽ പ്രതികരിക്കാനില്ലെന്നുമാണ് കുനാൽ കമ്ര പ്രതികരിച്ചിട്ടുള്ളത്. കേന്ദ്ര സർക്കാരിന്റെയും വിവിധ സംഘപരിവാർ സംഘടനകളുടെയും തീവ്ര ഹിന്ദുത്വ നിലപാടുകളെ കുനാൽ കമ്ര മുമ്പും കളിയാക്കിക്കൊണ്ട് തന്റെ സ്റ്റാൻഡപ്പ് കോമഡിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതുപോലെ ഈ സംഘപരിവാർ സംഘടനകളെ എപ്പോഴും പിന്തുണയ്ക്കുന്ന അർണബ് ഗോസ്വാമി പോലുള്ള ആളുകളെയുമൊക്കെ അദ്ദേഹം തന്റെ സോഷ്യൽ മീഡിയയിലൂടെ കളിയാക്കിക്കൊണ്ട് പ്രതികരണം നടത്താറുണ്ട്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് സംഘപരിവാർ സംഘടനകളുടെ ഒരു നോട്ടപ്പുള്ളിയായിട്ട് തന്നെ കുനാൽ കമ്ര മാറി കഴിഞ്ഞു എന്ന് തന്നെ വേണേ പറയാം. ഇതുപോലെ കുനാൽ കമ്രയുടെ കാര്യത്തിന് സമാനമായി തന്നെ സ്റ്റാൻഡപ്പ് കൊമേഡിയൻ തന്നെയായ മുനവർ ഫാറൂഖിക്കെതിരെയും വിവിധ സംഘപരിവാർ സംഘടനകൾ തുടർച്ചയായ ആക്രമണങ്ങൾ അഴിച്ചുവിടാറുണ്ട്. കഴിഞ്ഞ ആഴ്ച മുനവർ ഫാറൂഖി ഡൽഹിയിൽ നടത്തേണ്ടിയിരുന്ന ഒരു ഷോ കോമഡി ഷോയും ഇതുപോലെ റദ്ദാക്കിയിരുന്നു. ഈ ബജ്രംഗ് ദളും VHPയും തന്നെ ഇതിനെതിരെ പ്രതിഷേധം ഉന്നയിക്കുകയും ഭീഷണി ഉയർത്തുകയും ചെയ്തതോടെയാണ് ഡൽഹി പോലീസും ആ കോമഡി ഷോയ്ക്ക് അനുമതി നിഷേധിച്ചത്. മുനവർ ഫാറൂഖി സ്റ്റാൻഡപ്പ് കോമഡി ഷോ അവതരിപ്പിച്ചാൽ അത് സാമുദായിക സൗഹാർദ്ദം തകർക്കുമെന്നായിരുന്നു അന്ന് ഡൽഹി പോലീസ് മേധാവി ഈ വിഷയത്തിൽ പ്രതികരിച്ചത്. മുൻപും ഒരുപാട് കോമഡി ഷോകളിൽ മുനവർ ഫാറൂഖി ഹിന്ദു ദൈവങ്ങളെയും ദേവതകളെയും അപകീർത്തിപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഡൽഹിയിൽ പരിപാടി അവതരിപ്പിച്ചാലും അപകീർത്തിപ്പെടുത്താൻ സാധ്യതയുണ്ട്, അത് സാമുദായിക സൗഹാർദ്ദം തകർക്കും, അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പരിപാടിക്ക് അനുമതി നൽകരുത് എന്നായിരുന്നു VHPയുടെ ഡൽഹി പ്രസിഡന്റ് ഡൽഹി പോലീസ് കമ്മീഷണർക്ക് നൽകിയ കത്തിൽ പറഞ്ഞത്. പരിപാടിക്ക് പോലീസ് അനുമതി നൽകുകയാണെങ്കിൽ അതിനെതിരെ ശക്തമായ പ്രതിഷേധം നടത്തും, പരിപാടി അവതരിപ്പിക്കാൻ അനുവദിക്കില്ല എന്നൊക്കെ ഇപ്പോൾ കുനാൽ കമ്രയുടെ കാര്യത്തിൽ പറഞ്ഞതുപോലെ തന്നെ അന്ന് മുനവർ ഫാറൂഖിയുടെ കാര്യത്തിലും VHPയും ബജ്രംഗ് ദളും ഭീഷണി മുഴക്കിയിരുന്നു. ഇതേ തുടർന്നാണ് പോലീസ് അനുമതി നൽകാതിരുന്നത് പരിപാടി അവതരിപ്പിക്കാൻ. കുനാൽ കമ്രയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് സംഘപരിവാർ സംഘടനകളിൽ നിന്നും തുടർച്ചയായി ആക്രമണങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കലാകാരനാണ് മുനവർ ഫാറൂഖിയും. അദ്ദേഹത്തിന്റെ സ്റ്റാൻഡപ്പ് കോമഡി ഷോകൾക്കെതിരെ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് സംഘപരിവാർ സംഘടനകൾ ഭീഷണി മുഴക്കാറും അത് തടയാൻ ശ്രമിക്കാറും ഒക്കെ ഉണ്ട്. ഇതേപോലെ ഒരുപാട് സ്ഥലങ്ങളിൽ പരിപാടി അവതരിപ്പിക്കേണ്ടിയിരുന്നത് ഇതുപോലുള്ള കുറെ പ്രതിഷേധങ്ങളും ഭീഷണികളും കാരണം മുടങ്ങിപ്പോയിട്ടുണ്ട്. തന്റെ കോമഡി ഷോകളിലൂടെ മുനവർ ഫാറൂഖി ഹിന്ദു ദൈവങ്ങളെ അപകീർത്തിപ്പെടുത്തുന്നെന്നും അതുപോലെ മതവികാരം വ്രണപ്പെടുത്തുന്നെന്നും ഒക്കെ ആരോപിച്ച് ഒരു BJP MPയുടെ മകൻ നൽകിയ പരാതിയിൽ മുനവർ ഫാറൂഖിയെ കഴിഞ്ഞ വർഷം ജനുവരിയിൽ അറസ്റ്റ് ചെയ്തിരുന്നു. ഒരു മാസത്തോളം ജയിലിൽ കിടന്ന ശേഷമായിരുന്നു അദ്ദേഹം റിലീസായത്. സംഘപരിവാർ സംഘടനകളുടെയും അവരുടെ തീവ്ര ഹിന്ദുത്വ നിലപാടിനെയും വിമർശിക്കുന്ന അല്ലെങ്കിൽ അതിനെതിരെ സംസാരിക്കുന്ന ആരായാലും, അത് കലാകാരന്മാരായാലും അത് ഒരു സിനിമയായാലും അത് മറ്റേതെങ്കിലും കലാരൂപമായാലും അതിനെതിരെ എല്ലാം വലിയ രീതിയിലുള്ള ആക്രമണങ്ങളാണ് ഈ കേന്ദ്ര സർക്കാരിന്റെയും സംഘപരിവാർ സംഘടനകളുടെയും ഭാഗത്തു നിന്ന് നടക്കുന്നത്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പോൾ കുനാൽ കമ്രയുടെ പരിപാടി റദ്ദാക്കിയിരിക്കുന്നതും അദ്ദേഹത്തിനെതിരെ നടക്കുന്ന പ്രചരണങ്ങളും.